ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളുമായി ശ്രദ്ധേയനാവുകയാണ് മുഖമാമ്പറ്റ സ്വദേശിയായ വിപിൻദാസ് എന്ന കലാകാരൻ. കുഞ്ഞുനാൾ മുതൽ ചിത്രരചനയോട് താല്പര്യമുള്ള വിപിൻദാസ് ലോക്ഡൌൺ കാലത്താണ് ചിത്രരചനയിൽ കൂടുതൽ സജീവമായത്. ഒറ്റനോട്ടത്തിൽ ജീവൻ തുടിക്കുന്നവയാണെന്ന് തോന്നുന്ന തരത്തിലാണ് വിപിൻദാസ് എന്ന ഈ കലാകാരന്റെ കലാസൃഷ്ടികൾ. അത്രയും ചെറുപ്പം മുതൽ ചിത്രരചനയോടുള്ള അതീവ താല്പര്യമാണ് കലയുടെ പുതിയ പരീക്ഷണങ്ങളിലേക്ക് മുക്കം മാമ്പറ്റ സ്വദേശിയായ വിപിൻദാസിനെ എത്തിച്ചത്. ചുമരുകളിൽ മാത്രമല്ല അമ്പലങ്ങളിലും ഈ കലാകാരന്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട്. തന്റെ അഞ്ചാമത്തെ വയസ്സുമുതൽ വിപിൻ ചിത്രങ്ങൾ വരച്ചു തുടങ്ങി. മണ്ണുകൊണ്ടായിരുന്നു ആദ്യത്തെ കലാവിരുദുകൾ. പിന്നീട് സിമന്റ്, ചാർട്ട്, ഡ്രോയിംഗ് ഷീറ്റുകൾ എന്നിങ്ങനെ നീളുന്നു. ഞാനിങ്ങനെ വീട്ടിൽ ചിത്രങ്ങൾ വരയ്ക്കാറുണ്ട്. ചെറുപ്പത്തിലെ ഒരു 5 വയസ്സ് മുതൽക്ക് വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മണ്ണുകൊണ്ടാണ് ആദ്യം ഉണ്ടാക്കിയത്. ശിവലിംഗമൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു. ഡിവോഷണൽ ആർട്ട്, റിയലിസ്റ്റിക് ആർട്ട്, മ്യൂറൽ ആർട്ട് എന്നിവയെല്ലാമാണ് ഈ കലാകാരന്റെ ഇഷ്ടമേഖലകൾ. പിന്നെ കൂടുതലും ഡിവോഷണൽ ആയിട്ടുള്ള പിക്ചേഴ്സ് ആണ് എനിക്ക് വരയ്ക്കാൻ ഇഷ്ടം. പിന്നെ റിയലിസ്റ്റിക് ചിത്രങ്ങൾ ചെയ്യാറുണ്ട്. ആദ്യം പേപ്പറിലൊക്കെ ആയിരുന്നു വരച്ചിരുന്നത്. പിന്നെ ചുമരിലൊക്കെ സ്കൾപ്ചർ പോലെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ക്ഷേത്രത്തിലെ പൂജാവൃത്തിയുടെയും സ്വകാര്യ സ്ഥാപനത്തിലെ ജോലി തിരക്കുകൾക്കിടയിലുമാണ് ഈ കലാകാരൻ ചിത്രരചനയ്ക്കുള്ള സമയം കണ്ടെത്തുന്നത്. അത് പ്രൊഫഷണലായിട്ട് ചെയ്യാറുണ്ട്, ചെയ്തു കൊടുക്കാറുണ്ട്. അമ്പലത്തിലൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ പൂജ കഴിക്കാൻ പോകുന്ന അമ്പലത്തിൽ 2-3 ചിത്രം വരച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാണ്ട് പിന്നെ വീട്ടിൽ സമയമുള്ളപ്പോൾ ചിത്രങ്ങൾ വരയ്ക്കാറുണ്ട്. അധികവും സൺഡേ മാത്രമേ സമയം ഉണ്ടാവാറുള്ളൂ. പിന്നെ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഇപ്പോൾ കൂടുതൽ സമയം കിട്ടിയിട്ടുണ്ട്. അപ്പം കൂടുതലായിട്ട് ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നുണ്ട്. ആവശ്യക്കാർക്ക് ചിത്രങ്ങൾ വരച്ചു നൽകാനും വിപിൻദാസ് തയ്യാറാണ്. വീട്ടുകാരുടെ പരിപൂർണ പ്രോത്സാഹനമാണ് കലയുടെ വിവിധ തലങ്ങളിലേക്ക് വിപിൻദാസിനെ എത്തിച്ചത്. ക്യാമറമാൻ രാജേഷ് കാരമൂലയ്ക്കൊപ്പം വൃന്ദ ഗോവിന്ദ്.